രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇനി എഴുന്നേറ്റ ഉടനെ ഒരു ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ഒരു ആറോളം കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അതിലൊന്നാമത്തേത്, നാം പലരും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അലാറം വെച്ചിട്ടാണ് കിടന്നുറങ്ങുക. ഈ അലാറം കേട്ടിട്ടാണ് പലപ്പോഴും നാം എഴുന്നേൽക്കുക. അപ്പൊ പലർക്കുമുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ അലാറം കേൾക്കുന്ന സമയത്ത് അത് ഓഫ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടെ കിടക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് സ്നൂസ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അലാറം അടിക്കും. അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞ് അലാറം അടിച്ച് വീണ്ടും അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ് അലാറം അടിക്കും. അപ്പൊ ആ രൂപത്തിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ സ്നൂസ് ഓപ്ഷൻ ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ കഴിയട്ടെ എന്ന ഒരു പരിപാടി, അത് നാം ഒഴിവാക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ആ ദിവസത്തിലെ ആദ്യത്തെ പ്രവൃത്തി തന്നെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു തുടക്കം, അത് നമ്മുടെ ജീവിതത്തിലെ ആ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ട് ആ സ്നൂസ് ഞെക്കിയിട്ട് ഓഫ് ചെയ്ത് കിടന്നുറങ്ങുന്ന, വീണ്ടും കിടന്നുറങ്ങുന്ന ഒരു പരിപാടി തീർച്ചയായിട്ടും നാം ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, രാവിലെ അലാറം അടിക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ആ സ്നൂസ് ഓപ്ഷൻ നാം ഉപയോഗിക്കാതിരിക്കുക, അത് ഓഫ് ചെയ്തുകൊണ്ട് വീണ്ടും കിടന്നുറങ്ങാതിരിക്കുക, അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ സംഗതി, പലരും കിടന്നുറങ്ങി എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന ഒരു വി ഓപ്ഷനിൽ, വി മാതൃകയിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഉന്മേഷം ലഭിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ ദിവസത്തിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഉന്മേഷം ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് എന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം, നാം കിടന്നുകൊണ്ട് തന്നെ ആ രൂപത്തിൽ നാം ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് എഴുന്നേൽക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതുകൊണ്ട് അത് രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തും. അതുപോലെ മൂന്നാമത്തേത്, നമ്മിൽ പലരും അല്ലെങ്കിൽ നാം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്നത് ബാത്റൂമിലേക്ക് പോകലാണ്. ശരിക്കും ഒരു നെഗറ്റീവ് എനർജി കിട്ടുന്ന ഒരു പ്ലേസാണ് ബാത്റൂം എന്നുള്ളത്. എഴുന്നേറ്റ ഉടനെ അങ്ങോട്ട് പോവാതെ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ജനൽ തുറന്നിട്ടുകൊണ്ട് പ്രകൃതിയെ ഒന്ന് കണ്ട് വളരെ നല്ല ഒരു നല്ല ശുദ്ധവായു ലഭിക്കുന്ന രൂപത്തിൽ ഒരു 5 മിനിറ്റോളം നാം ചെലവഴിക്കുക. ഇപ്പോൾ നമുക്ക് സംശയമുണ്ട്, ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിനൊന്നും ചിലപ്പോൾ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ റൂമിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന എന്തെങ്കിലും കോഡ്സ് കാണുന്ന രൂപത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നാം രാവിലെ എഴുന്നേറ്റ ഉടനെ കാണുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകും. അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നാം എഴുന്നേറ്റ ഉടനെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ദിക്ര്, നാം പറഞ്ഞല്ലോ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുക. ഏറ്റവും അതിനേക്കാൾ വലിയൊരു പോസിറ്റീവ് എനർജി നൽകുന്ന യാതൊരുവിധ കാര്യവുമില്ല. അപ്പൊ അള്ളാഹു നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 5 മിനിറ്റ് സമയം ചെലവഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് നാം ചിന്തിക്കാൻ വേണ്ടിയിട്ട്, നാം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം, എഴുന്നേറ്റ ഉടനെ ഒരു നെഗറ്റീവ് എനർജി ലഭിക്കുന്ന സ്ഥലത്തേക്കോ കാര്യമോ ചിന്തിക്കാതെ പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യങ്ങൾ കാണുകയോ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമതായി നാം മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് പറയാതിരിക്കുക എന്നുള്ളതാണ്, കംപ്ലൈൻറ്റ്സ് പറയാതിരിക്കുക. ഇപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മുടെ ഭാര്യയോടോ അല്ലെങ്കിൽ മക്കളോടോ ദേഷ്യപ്പെടുന്ന രൂപത്തിലോ അല്ലെങ്കിൽ അവരെ കംപ്ലൈൻറ്റുകളായിട്ടോ പറയുന്ന ഒരു ശീലം, അത് നാം മാറ്റിവെക്കുന്നു. അത് അവർക്കും നമുക്കും ദോഷം ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ല. അന്നത്തെ നമ്മുടെ ജീവിതം തന്നെ ഒരു മോശപ്പെട്ട ഒരു നെഗറ്റീവ് എനർജി, നെഗറ്റീവായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എഴുന്നേറ്റ ഉടനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ കംപ്ലൈൻസുകൾ, അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ചെയ്തില്ല, മോട്ടർ അടിച്ചില്ല, വെള്ളമില്ല, രാവിലെ തന്നെ എനിക്ക് അതെടുത്തു തന്നില്ല, ഇതെടുത്തു തന്നില്ല, ആ രൂപത്തിലുള്ള കംപ്ലൈൻസുകളോ പരാതികളോ പറഞ്ഞുകൊണ്ടുള്ള നെഗറ്റീവ് സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് അവർക്കും വലിയ ദോഷം ചെയ്യും, നമുക്കും ദോഷം ചെയ്യും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും. അഞ്ചാമത്തേത്, വെള്ളം കുടിക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. നാം ബ്രഷ് ചെയ്ത ഉടനെ, ഇപ്പോൾ രാവിലെയൊക്കെ ഒരു കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്മേഷം കിട്ടുള്ളൂ പലർക്കും. പക്ഷേ ഈ കട്ടൻ ചായയും അല്ലെങ്കിൽ ഒരു കാപ്പിയൊക്കെ കുടിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം കുടിക്കുന്ന ശീലം നാം മറക്കാതിരിക്കുക. ഒരു ഏറ്റവും ചുരുങ്ങിയത്
മൂന്ന് ഗ്ലാസ് വെള്ളമെങ്കിലും രാവിലെ എഴുന്നേറ്റ ഉടനെ നാം കുടിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ രോഗങ്ങൾക്കും അത് ഒരു വലിയ ശമനമാണെന്നുള്ളതാണ്. പ്ലൂരിഫിക്കേഷൻ എന്നാണ് അതിൻ്റെ പേര്. അതായത് എല്ലാ നമ്മുടെ ശരീരത്തിലെ എല്ലാ ധമനികളിലൂടെയും ആ വെള്ളം കടന്നു ചെന്ന് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കാൻ അത് വലിയൊരു കാരണമാകും എന്ന് ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളം കുടിക്കലിനെ മറക്കാതിരിക്കും. പറ്റുമെങ്കിൽ ആ വെള്ളത്തിൽ കുറച്ച് ചെറുനാരങ്ങ നീര് നമിറ്റിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ നല്ല ഉന്മേഷമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ആറാമതായി പറയാനുള്ളത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യവുമാണ്, എക്സസൈസ് നാം മുടങ്ങാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു അരമണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ, ചിലപ്പോൾ അത് വാക്കിംഗ് ആയിരിക്കും, നടക്കലായിരിക്കും, അല്ലെങ്കിൽ സാധാരണ രൂപത്തിലുള്ള എക്സസൈസിങ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലെ ജോലികൾ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും. അതൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരം അനക്കുന്ന രൂപത്തിൽ, എന്തെങ്കിലും രൂപത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന രൂപത്തിൽ എക്സസൈസ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഗുണം ചെയ്യുക. നമ്മുടെ അന്നത്തെ ദിവസത്തിലെ കാര്യങ്ങൾ ഉന്മേഷത്തോടുകൂടെ ചെയ്യാൻ അത് വലിയ ഗുണം ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും, സംശയമില്ല. എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഒരു പുതിയ വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരെ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടിവി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.